കാർഷിക ഗ്രാമമായ കൊടവലത്ത് നടത്തിയ കൊയ്ത്തുത്സവം നാടിന് ആഘോഷമായി. കൊടവലം പടാങ്കോട്ടെ ഒരേക്കറോളം വരുന്ന വയലിൽ സംഗമം ക്ലബിന്റെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് നെൽകൃഷി ഒരുക്കിയത്. ജൂലൈ മാസം രണ്ടാം വാരത്തിലായിരുന്നു പുല്ലൂർ പെരിയ പഞ്ചായത്തിന്റെ മഴപ്പുലിമ ഇവിടെ സംഘടിപ്പിച്ചത്. അന്നൊരുക്കിയ കൃഷിയിടത്തിലാണ് നൂറുമേനി നെൽക്കതിരുകൾ വിളഞ്ഞിരിക്കുന്നത്. കൊടവലം സംഗമം ക്ലബ്ബ് എം ഗംഗാധരൻ നായർ, സി ലോഹിതാക്ഷൻ, അടിയോടി തമ്പാൻ നായർ എന്നിവരാണ് കൃഷി ഒരുക്കുന്നതിന് സ്ഥലം നൽകിയത്. മഴപ്പൊലിമയ്ക്ക് ശേഷം നടീൽ ഉത്സവം നടത്തിയിരുന്നു. കൃത്യമായ പരിചരണം നൽകിയതോടെ മികച്ച വിളവാണ് ലഭിച്ചത്. നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം നാട് ആഘോഷമാക്കി മാറ്റി. ക്ലബ്ബ് പ്രവർത്തകരുടെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും പങ്കാളിത്തത്തോടെ നടത്തിയ കൊയ്ത്തുത്സവം പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രൻ കരിച്ചേരി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് CDS-ന്റെയും JLG-യുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തിയ മഴപ്പൊലിമയുടെ ഭാഗമായി വിത്തിറക്കിയ പടാങ്കോട്ട് വയലിലെ കൃഷി നെൽകൃഷി ഇന്ന് കൊയ്ത്തുത്സവമായി നടത്തിക്കൊണ്ട് കൊയ്തെടുക്കുകയാണ്. പുതുതലമുറയെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുന്നതിനും പഴയകാല കൃഷിരീതികൾ പുതുതലമുറയെ പഠിപ്പിക്കുന്നതിനും എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഇവിടെ മഴപ്പൊലിമ സംഘടിപ്പിച്ചത്. അതോടനുബന്ധിച്ച് കൊടവലത്തെ തരിശായി കിടക്കുന്ന പാടശേഖരങ്ങളിൽ ക്ലബിൻ്റെയും JLG-യുടെയും അതുപോലെ CDS-ന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കൃഷിയിറക്കിയിട്ടുള്ളത്. CDS ചെയർപേഴ്സൺ സുനിത അധ്യക്ഷത വഹിച്ചു. ADS പ്രസിഡന്റ് ചന്ദ്രിക എടമുണ്ട, ക്ലബ് രക്ഷാധികാരി പി നാരായണൻ, ക്ലബ് ട്രഷറർ പി ടി രാജൻ, CDS അംഗങ്ങളായ ശകുന്തള എടമുണ്ട, പത്മാവതി ഒണ്ടംകുളം, അംബിക കൊടവലം, രേഖ കൊട്ടക്കുച്ചി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.